നമസ്കാരം. ഇന്നത്തെ കോവിഡ് കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നു. ആശങ്ക ജനിപ്പിച്ചുകൊണ്ട് തന്നെയാണ് കാര്യം. ഇന്നലത്തിൽ നിന്ന് നേരിയ ഒരു കുറവുണ്ടെങ്കിൽ പോലും 927 പേർക്കാണ് ഇന്ന് സംസ്ഥാനത്ത് ഉടനീളം കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 733 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് തിരുവനന്തപുരത്തിന്റെ സ്ഥിതി ആശങ്കാജനകമായി തന്നെ തുടരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ അനുസരിച്ച് 177 പേർക്കാണ് ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ രോഗബാധ ഉണ്ടായിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലും സമാനമായി കോവിഡ് രോഗികളുടെ എണ്ണം കുതിച്ചുയർന്നിരിക്കുന്നു. എന്തായാലും കൂടുതൽ നിയന്ത്രണങ്ങൾ അനിവാര്യമാണ് എന്ന് വെളിവാക്കും വിധമാണ് ഓരോ ദിവസവും പുറത്തു വരുന്ന കണക്കുകൾ. ഇപ്പോൾ രോഗമുക്തിയുടെ ഒരു കണക്ക് നോക്കുകയാണെങ്കിലും തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് ആശങ്കയുടെ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നത്. 177 പേർക്കാണ് ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള 107 പേർക്കും പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള 91 പേർക്കും കൊല്ലം ജില്ലയിൽ നിന്നുള്ള 74 പേർക്കും എറണാകുളം ജില്ലയിൽ നിന്നുള്ള 61 പേർക്കും കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള 57 പേർക്കും മലപ്പുറം ജില്ലയിൽ 56 പേർക്കും കോട്ടയം ജില്ലയിൽ 54 പേർക്കും ഇടുക്കി ജില്ലയിൽ 48 പേർക്കും കണ്ണൂരിൽ 47 പേർക്കും ആലപ്പുഴയിൽ 46 പേർക്കും പാലക്കാട് ജില്ലയിൽ 42 പേർക്കും തൃശൂരിൽ 41 പേർക്കും വയനാട് ജില്ലയിൽ നിന്നുള്ള 28 പേർക്കുമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. കോവിഡ്-19 സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന തൃശൂർ ജില്ലയിലെ വർഗീസ്, മലപ്പുറം ജില്ലയിലെ അബ്ദുൽ ഖാദർ എന്നിവർ മരണമടഞ്ഞു. ഇതോടെ ആകെ മരണം 61. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 76 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 91 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 733 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. അതിൽ 67 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. തിരുവനന്തപുരം ജില്ലയിലെ 164 പേർക്കും കാസർഗോഡ് ജില്ലയിലെ 105 പേർക്കും കൊല്ലത്ത് 59 പേർക്കും എറണാകുളം 57, പത്തനംതിട്ട 53, കോഴിക്കോട് 48, കോട്ടയം 45, മലപ്പുറം 39, പാലക്കാട് 37, ആലപ്പുഴ 35, ഇടുക്കി 31, തൃശൂർ 15, വയനാട് 14 പേർക്കുമാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചിരിക്കുന്നത്. ഇതിൽ 16 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ 8, എറണാകുളം ജില്ലയിലെ 3, ആലപ്പുഴ ജില്ലയിലെ 2, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിലെ 1 വീതവും ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. തൃശൂർ ജില്ലയിലെ 4 BSF ജവാന്മാർക്കും 4 KSE ജീവനക്കാർക്കും 1 KLF ജീവനക്കാരനും ആലപ്പുഴ ജില്ലയിലെ 1 ITBP ജവാനും കണ്ണൂർ ജില്ലയിലെ 1 DSE ജവാനുമാണ് രോഗം ബാധിച്ചിട്ടുള്ളത്. രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന 689 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 9655 പേരാണ് രോഗം സ്ഥിരീകരിച്ച ഇനി ചികിത്സയിലുള്ളത്. 9302 പേർ ഇതുവരെ കോവിഡിൽ നിന്നും രോഗമുക്തി നേടിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 156162 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇന്ന് പുതുതായി 29 ഹോട്ട്സ്പോട്ടുകളും നിലവിൽ വന്നു. അങ്ങനെ ഓരോ ദിവസത്തെയും കണക്കുകൾ പരിശോധിക്കുമ്പോൾ രോഗത്തിന്റെ ഒരു നിരക്ക്, വ്യാപനത്തിന്റെ തോത് കൂടി വരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇന്നലത്തിൽ നിന്നും നേരിയ ആശ്വാസമുണ്ടെങ്കിൽ പോലും 927 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ച വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നാളെയാണ് ലോക്ക്ഡൌൺ വേണമോ വേണ്ടയോ എന്ന് സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. നാളെ പ്രത്യേക മന്ത്രിസഭാ അവലോകന യോഗം ഉണ്ടാകും. അതിനുശേഷമാകും ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. കാര്യം കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗത്തിലും അതിനു മുമ്പ് നടന്ന മന്ത്രിസഭാ യോഗത്തിലും ലോക്ക്ഡൌണിലേക്ക് പോകണ്ട എന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തിയത്. മറിച്ച് കണ്ടെയ്ൻമെന്റ് സോണുകൾ നിലനിൽക്കുന്ന ഭാഗങ്ങളിൽ കൃത്യമായ നിയന്ത്രണം നടപ്പിലാക്കിക്കൊണ്ട്, നിയന്ത്രണം വരുത്തിക്കൊണ്ട് ആ ഒരു സോണുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കുകയും മറ്റ് സോണുകളിൽ അത്യാവശ്യം ലോക്ക്ഡൌൺ ഇളവുകൾ നൽകുകയും ചെയ്യണം എന്നൊരു ആവശ്യമാണ് കഴിഞ്ഞ യോഗങ്ങളിലെല്ലാം തന്നെ ഉയർന്നു കേട്ടത്. എന്തുതന്നെയായാലും നാളത്തെ മന്ത്രിസഭാ അവലോകന യോഗം ഏറെ നിർണായകമായിരിക്കും. കാര്യം ഇത്രയും രോഗ വർധനവ് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നിയന്ത്രണം വേണമോ വേണ്ടയോ, അല്ലെങ്കിൽ ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് പോകണമോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനം നാളെ ഉണ്ടാകും. ആ ഒരു തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ കേരളീയർ. വെബ് ഡെസ്ക്, തത്വമായി.